അശന ആ ദേവ അശൻ ഇവിടെ ഞാൻ ദേവനെന്ന് കാണാൻ വന്നു എന്നെ കാണണോ ഇങ്ങോട്ടോ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അശനെ കാണാൻ അത് സാരമില്ല ആവശ്യക്കാരൻ ഞാനായതുകൊണ്ട് വന്നല്ലേ പറ്റൂ എന്താ അശന ആവശ്യം അശനെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ട്യൂഷൻ വന്നതിന് ശേഷം പോയിട്ടേ ഇല്ല ഞാൻ ആശാന്റെ വാക്ക് തെറ്റിച്ചിട്ടില്ല ആഞ്ജനേയനാണ് സത്യം ദേവ കുറെ തെറ്റുകൾ എനിക്കും പറ്റി നിന്നോട് മാപ്പ് പറയാനാ ഞാനിപ്പോ വന്നത് മാപ്പ് പറയണോ എന്നോടോ ആശൻ എന്തൊക്കെയാ പറയുന്നത് അതെ ദേവ നിന്നോട് ഞാൻ തെറ്റിയിരുന്നു എന്റെ തെറ്റുകൾ എനിക്ക് തിരുത്തണം നിന്നെ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോളെ അത് പറഞ്ഞില്ലെങ്കിൽ ആശാന്റെ പരിപ്പ് ഞാൻ എടുത്തേനെ അമ്മാതിരി കെണിയിലല്ലേ ആശാൻ പെട്ടിരിക്കുന്നത് ഒരു കല്യാണമല്ല 10 കല്യാണം വേണമെങ്കിൽ കഴിക്കാൻ ആശാൻ പറയും നീ എന്താ ആലോചിക്കുന്നത് അതെങ്ങനെ കല്യാണം കഴിക്കും അപ്പൊ ആഞ്ജനേയൻ സ്വാമി കോപം ഉണ്ടാതിരിക്കാൻ ചില പൂജകൾ ചെയ്ത മതിയെന്ന് പൂജയൊക്കെ ചെയ്ത ദോഷമൊന്നും വരില്ലെന്ന ആശാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആശാൻ ഒരു 4 പ്രാവശ്യമെങ്കിലും പൂജ ചെയ്തിട്ടുണ്ടാവണം അതുറപ്പ നീ എന്താടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നത് അല്ല അണ്ണ പറയുന്ന കാര്യങ്ങള് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുന്നതാ എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ആശാൻ ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവാൻ കാരണം എന്താന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ലടാ ഡാ നീ എന്താടാ ഒന്നും പറയാത്ത എന്നിട്ട് അണ്ണൻ എന്ത് തീരുമാനിച്ചു പിന്നെയും പഠിക്കാൻ പോണം അല്ലാതെന്താ അപ്പൊ കല്യാണോ അത് ഞാൻ ആലോചിച്ചിട്ടില്ല അണ്ണ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു ആശാൻ അണ്ണനെ പരീക്ഷിക്കുന്നതാണോ എന്ന് എന്തു പരീക്ഷിക്കാൻ അണ്ണന്റെ ആഞ്ജനേയ ഭക്തി എത്രത്തോളം ഉണ്ടെന്നറിയാം ആശാൻ പറയുന്ന കേട്ട് അണ്ണൻ വേഗം ട്യൂഷന് പോയാലേ അത്രത്തോളമേ ഭക്തി ഉണ്ടെന്നല്ലേ അങ്ങനെ കരുതു അതുകൊണ്ട് അണ്ണൻ ആശാന്റെ കെണിയിൽ ഒന്നും വീഴരുത് ആ ടീച്ചറിന് ശിക്ഷ കിട്ടുന്ന ഒരു പണിയും ചെയ്യരുത് നീ പറഞ്ഞു വരുന്ന എന്താ അണ്ണൻ ഒരു കാരണവശാലും പഠിക്കാൻ വരരുത് ജീവിതകാലം മുഴുവനും അണ്ണൻ കല്യാണം കഴിക്കരുത് നീ എന്ത് മണ്ടത്തരട പറയുന്ന ആശാൻ എല്ലാം സംബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് പഠിക്കാൻ പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആശാൻ എന്നെ പരീക്ഷിക്കേണ്ട കാര്യം എന്താ പരീക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ആശാൻ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നേ അത് ആശാൻ തെങ്കാശിയിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ അവിടെ നിന്ന് ദർശനം കിട്ടിയതാ അത് ചിലപ്പോ ശരിയായിരിക്കും ദർശനം കിട്ടിയതേ എന്റെ അണ്ണ ഇതുപോലൊരു ദർശനം ഞങ്ങൾ മുണ്ടക്കയത്ത് പോയപ്പോ എനിക്കും പൊന്നനും കിട്ടി നിനക്കോ പൂജയും പ്രാർത്ഥന ഇല്ലാതെ നടക്കുന്ന നിനക്ക് എന്ത് ദർശനം കിട്ടാനാണ് അതൊക്കെ ഒരു കഥയാണ് അണ്ണ അത് കേട്ടിരിക്കാൻ അണ്ണന് ചങ്കുറപ്പുള്ള ഒരു കാലത്ത് ഞാനത് പറയാം പോയേക്കാം നീ നടന്നോ ഞാനിപ്പോ വരാം ശരി ശരി എനിക്കൊരു കാര്യം ടീച്ചറോട് സംസാരിക്കാനുണ്ടായിരുന്നു എന്താ പറഞ്ഞോളൂ ഇവിടെ വെച്ച് പറയാനുള്ള ഒരു കാര്യമല്ല ഒരു ഒരു കല്യാണക്കാര്യം നാളെ രാവിലെ തോട്ടത്തിലേക്ക് ഒന്ന് വരും ചിഹ്നം വരുന്നതിന് മുമ്പ് ശരി ഞാനൊരു സാരി നോക്കാമേ ഒരു സാരിക്ക് വേണ്ടിയാണോ നീ ഇത്ര എണ്ണ എടുത്ത് വലിച്ചു വാരി ഇട്ടിരിക്കുന്നെ നല്ലത് ഏതാന്ന് നോക്കുക ഇതെല്ലാം നല്ലത് തന്നെയാ അല്ല നീ എന്തിനാ ഇപ്പൊ ഈ നല്ലത് തന്നെ തപ്പുന്നേ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഒന്ന് അമ്പലത്തിൽ പോണം ഇവിടെ അമ്പലത്തിൽ പോകുന്നതിനാണോ നീ ഈ സാരി തരുന്നേ ഏതെങ്കിലും ഒരെണ്ണം ഉടുത്താ പോരെ സുനന്ദി വരുന്നുണ്ടമ്മേ അവള് പുതിയ സാരിയാ ഉടുക്കുന്നേ അവളുടെ മുന്നിൽ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കണ്ടല്ലോ അതുകൊണ്ടാ ഞാൻ ഏറ്റവും നല്ലത് നോക്കുന്നേ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതേ ഭഗവാനെ തൊഴാനോ അതോ ഫാഷൻ പരേഡിനോ ഇത് രണ്ടിനും കൂടിയാമേ തൊഴാൻ വരുന്നവരൊക്കെ
നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്നത് കാണുമ്പോഴല്ലേ ഭഗവാൻ ഒരു സുഖം ഉണ്ടാവൂ. എന്റെ ഭക്തരൊക്കെ നല്ല നിലയിലാ ജീവിക്കുന്നത് എന്നുള്ള സമാധാനം കിട്ടും. ഇതെന്താ ഇതുവഴി? അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ആ പാടത്തോടെ ഇങ്ങോട്ട് കേറി. വഴിയിലൊക്കെ ആരെങ്കിലും കാണും, എവിടെ പോവാന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? അപ്പോ ചെറിയ കള്ളത്തരങ്ങൾ സൂത്രങ്ങളൊക്കെ അറിയാം അല്ലേ? ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതല്ലല്ലോ, മറ്റുള്ളവരെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ലേ. അത് ശരി, ഇപ്പൊ കുറ്റം എന്റെ ആയോ? അല്ലാതെ പിന്നെ. രാവിലെ അമ്പലത്തിൽ പോയല്ലേ? സുനന്ദയുടെ കൂടെ അമ്പലത്തിൽ പോവാന്ന് അമ്മയോട് നോണ പറഞ്ഞിട്ടാ പോന്നത്. എന്തിനാ കാണണോന്ന് പറഞ്ഞു കേൾക്കാൻ അത്രക്ക് തിരക്കായ? വേഗം ചെന്നില്ലെങ്കി അമ്മ വഴക്കു പറയും, അതുകൊണ്ടാ. ആ അതെ വരരെ. ശരി വരരെ, ഞാൻ നോക്കാം കേട്ടോ. ആ ആ പറഞ്ഞല്ലോ, ആ അവരുമായിട്ട് സംസാരിച്ച് ഞാനൊരു ധാരണയിലെത്താം. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ആ ആ ചൂട് ചായ ഒരെണ്ണം ചെല്ലുമ്പോ ഒരു ഉന്മേഷമൊക്കെ കിട്ടും, അതാ ഞാൻ ഫോൺ നിർത്തിയത്. അല്ലല്ലോ, അതാ വാരര സംസാരിക്കാൻ തുടങ്ങിയാ നിർത്തുവോ? നീര് കടിച്ച പോല തൂത്തെറിയണം, എങ്കിലേ കടി വിടൂ. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ആയമ്മേ? അങ്ങുന്ന ഏത് കാര്യ ഉദ്ദേശിച്ചത്? ദേവന്റെ കല്യാണക്കാര്യം മറന്നുപോയോ ആയമ്മ? അയ്യോ മറന്നതല്ല, അല്ലെങ്കിൽ അതങ്ങനെ മറക്കോ? പെട്ടെന്ന് ചോദിച്ചപ്പോ ഏത് കാര്യമാണെന്ന് അങ്ങ് സംശയിച്ചു പോയി, അത്രേ ഉള്ളൂ. എന്താ അവന്റെ മനോഭാവം? പഴയന്നൊക്കെ മാറിയില്ലേ? കണ്ണന് നല്ല മാറ്റമുണ്ട്. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് കല്യാണക്കാര്യം സൂചിപ്പിക്കാമെന്ന് കരുതി ഇരിക്കാ ഞാൻ. വീണ്ടും പഠിക്കാനൊക്കെ പോയി തുടങ്ങിയല്ലേ ഉള്ളൂ. കല്യാണക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ പഠിത്തം മുടങ്ങി പോകരുതല്ലോ. അല്ല, അതെന്താ പഠിക്കാൻ വീണ്ടും പോയി തുടങ്ങി എന്ന് പറഞ്ഞത്? അപ്പോ ഇത്രയും നാളും പോകുന്നില്ലായിരുന്നു. അക്കാര്യം ആയമ്മ പറഞ്ഞില്ലോ എന്നോട്? അത് പോകുന്നില്ല എന്ന് പറഞ്ഞ തീരെ പോകുന്നില്ല എന്നല്ല, ഈയിടെയായി കുറച്ചു ദിവസം പോകാതിരുന്നില്ലേ. തേനിയിൽ പോയപ്പോ പിന്നെ ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞപ്പോ പോകാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ കുറച്ചു ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നിട്ടൊരു ദിവസം ഞാൻ പറയാം, ഇപ്പൊ പറയാൻ മടിയില്ല. ശ്രീകുട്ടനും മറ്റും സമ്മതമാണെങ്കിലേ മീരയുടെ കാര്യം തന്നെ ആലോചിച്ചാലും തെറ്റില്ല എന്നാ എന്റെ പക്ഷം. അയ്യോ ഈ കാര്യത്തില് അങ്ങനൊരു തീരുമാനം എടുക്കണ്ട, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്ക് അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ കാണില്ലേ. അതുകൊണ്ട് പെണ്ണിന്റെ കാര്യത്തിൽ കണ്ണന്റെ ഇഷ്ടം കൂടെ നോക്കണം. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, മീര തന്നെ വേണമെന്നുമല്ല. അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞാല് അതനുസരിച്ചൊരു പെണ്ണിനെ നമുക്ക് അന്വേഷിക്കാവല്ലോ. ജോലിയുള്ള പെണ്ണൊന്നും വേണ്ടെന്നാ എന്റെ അഭിപ്രായം. അടുത്തെവിടെയെങ്കിലും തരക്കേടില്ലാത്ത ജോലിയുള്ളതായാലും തരക്കേടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ദേവന് കാര്യമായ പഠിപ്പൊന്നും ഇല്ലല്ലോ. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത അവൻ വീട്ടിലിരിക്കുമ്പോ ഭാര്യ രാവിലെ കെട്ടി ഒരുങ്ങി ജോലിക്ക് പോകുന്നത് ഒരു ശരികേടായെന്ന് നാട്ടുകാർ തന്നെ പരിഹസിക്കാൻ തുടങ്ങും. കുറെ കഴിയുമ്പോ അതൊരു ഈഗോ പ്രശ്നമാവും, പിന്നെ വഴക്കായി കേസായി. ഓ